ഓക്കെ, ഇലക്ഷന്റെ ചൂടൊന്നും കളയണ്ട, നമുക്ക് ഇലക്ഷൻ വാർത്തകളിലേക്ക് എത്താം. കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവരുടെ സീറ്റ് ആവശ്യം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പി ജെ ജോസഫിന് കോവിഡ് ആണ്, പക്ഷെ അതുകൊണ്ട് ആരും ക്ഷീണമായി എന്ന് കരുതണ്ട. പാർട്ടിയിൽ ചർച്ച ചെയ്യാൻ ആവശ്യത്തിന് ആളുകൾ വേറെ ഉണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കൃത്യമായി മുന്നോട്ട് വെക്കുന്നു, അതിനായി മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കുന്നത് മോൻസ് ജോസഫാണ്. 12 സീറ്റ് അവകാശപ്പെട്ടതാണ്, അത് ചോദിച്ചു വാങ്ങുമെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റിൽ 3 എണ്ണം വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. മുന്നണിയുടെ ജയത്തിന് ഘടകകക്ഷികളുടെ സംരക്ഷണം അനിവാര്യമാണെന്നും അതിനുള്ള ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ടെന്നും മോൻസ് മനോരമാനസിനോട് പറഞ്ഞു. ബിജി തോമസിന്റെ റിപ്പോർട്ട് കാണാം. പാർട്ടി ചെയർമാൻ കൂടിയായ പി ജെ ജോസഫിന് കോവിഡ് ആയതാണ് ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകളെ വഴിമുട്ടിക്കുന്നത്. എന്തായാലും ഈ പ്രതിസന്ധിയെ പാർട്ടി എങ്ങനെ അതിജീവിക്കുമെന്ന് നമുക്ക് ചോദിച്ചറിയാം. അല്ല, സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിട്ടൊന്നുമില്ല. പാർട്ടിയുടെ നേതാവ് പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറിന് അപ്രതീക്ഷിതമായ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പി ജെ ജോസഫ് സാർ നിർദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ചെയ്യും. പാർട്ടിപരമായി പ്രധാന നേതാക്കൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ജോസഫ് സാറുമായി കൂടിയാലോചിക്കുന്നുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. 12 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് അതിലെന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തയ്യാറാണ്. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് എം മത്സരിച്ച ആലത്തൂരും തളിപ്പറമ്പും ആ 2 സീറ്റ് കേരള കോൺഗ്രസിനേക്കാൾ ജയസാധ്യത കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അങ്ങനൊരു മത്സരത്തിന് കൂടുതൽ സാധ്യത കോൺഗ്രസ് ആണെന്നുള്ളത് കൊണ്ട് ആ 2 സീറ്റുകൾ കോൺഗ്രസിൻ്റെ തലത്തിൽ മത്സരിക്കുന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ തന്നെ ആദ്യം മുന്നോട്ട് വെച്ചു. മണി സി കാപ്പം വന്നാൽ പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നതിനെതിരില്ല. അപ്പോൾ അങ്ങനെ 3 സീറ്റുകളുടെ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പിന്നെ 12 സീറ്റാണുള്ളൂ. ആ 12 സീറ്റ് കേരള കോൺഗ്രസിന് അർഹതയുള്ളതാണ് എന്ന അഭിപ്രായം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇനി ചർച്ചകൾ നടക്കേണ്ടത്. UDFന്റെ വിജയം ഉണ്ടാവുക എന്നതിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകും. എന്നാൽ ഘടകകക്ഷികളെ, കേരള കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ UDFൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും UDF അക്കാര്യത്തിൽ വളരെ സ്നേഹപൂർവ്വമായ ഒരു സഹകരണം ഉണ്ടാവുക എന്നുള്ളതും മുന്നണിയുടെ വിജയത്തിന് അനിവാര്യമാണെന്നുള്ളത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ചില സീറ്റുകളെ ചൊല്ലിയാണ് തർക്കമുള്ളത്. ഇപ്പോൾ ഏറ്റുമാനൂർ, പൂഞ്ഞാർ തുടങ്ങിയ സീറ്റ് ആ സീറ്റുകളെ ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടന്നാലല്ലേ അതിലേക്ക് വരുള്ളൂ. ചർച്ച നടക്കട്ടെ. ചർച്ച നടക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം, കോൺഗ്രസിന് ഏതെല്ലാം സീറ്റ്, കേരള കോൺഗ്രസിന് ഏതെല്ലാം സീറ്റ് എന്ന ധാരണയാകുമ്പോൾ പ്രശ്നങ്ങൾ തീരും. അതൊക്കെ വരും ദിവസങ്ങളിലുണ്ടാവും. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സീറ്റ് വിഭജന ചർച്ചകൾ ഇനി പൂർത്തിയാക്കാനുള്ളൂ. അതിനു മുമ്പ് പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ പറയുന്നത്. തിരുവനന്തപുരത്തു നിന്നും ബിജി തോമസ്, മനോരമ ന്യൂസ്.